അടിമുടി സിനിമാ കുടുംബത്തിൽ ജനനം, പാരമ്പര്യമുള്ള സിനിമാ കുടുംബത്തിൽ ജനനം, സിനിമയിൽ എത്തിയപ്പോൾ ശക്തമായ കഥാപാത്രങ്ങൾ, ശക്തമായ കഥാപാത്രങ്ങളെയെല്ലാം അനശ്വരമാക്കി ശുഭ എന്ന നടി. തെലുങ്കിലും തമിഴിലും ശുഭ നിറഞ്ഞു നിന്നു. മലയാളത്തിൽ ഒരു കാലഘട്ടത്തിൻ്റെ തരംഗമായി ശുഭ മാറി. ശുഭ ജനിച്ചത് വിജയവാഡയിൽ. അച്ഛൻ പ്രശസ്ത തെലുങ്ക് നടൻ വെണ്ടാനം രാഘവയ്യ, അമ്മ സൂര്യപ്രഭ. ശുഭയുടെ അമ്മാവി പുഷ്പവല്ലി. പുഷ്പവല്ലി തെലുങ്ക് നടിയാണ്, ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ജമിനി ഗണേശനും പുഷ്പവല്ലിയും തമ്മിലുള്ള പ്രണയമൊക്കെ ഒരു കാലത്തെ ചർച്ചാ വിഷയമായിരുന്നു. ആ പ്രണയത്തിൽ പിറന്ന മകളാണ് രേഖ. ഹിന്ദിയിലെ ബോളിവുഡിലെ എക്കാലത്തെയും ഗ്ലാമർ സുന്ദരിയായ രേഖ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശുഭ സിനിമ ലോകത്ത് നിറഞ്ഞു നിൽക്കാൻ വേണ്ട യോഗ്യതകൾ നേടി, അതിനുള്ള പാരമ്പര്യം കരസ്ഥമാക്കി. ആദ്യമായി ശുഭ മലയാളത്തിലെത്തുന്നത് ഉള്ളത് മതി എന്ന ചിത്രത്തിലൂടെയാണ്. പിന്നീട് ഗായത്രി, ദേവി കന്യാകുമാരി, ഉദ്യാനലക്ഷ്മി, പട്ടാളം ജാനകി, കഴുകൻ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ശുഭയുടെ അഭിനയ മികവ് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ഇവയാണ്: ആൾക്കൂട്ടത്തിൽ തനിയെ, ബന്ധനം, രക്തമില്ലാത്ത മനുഷ്യൻ, അണിയാത്ത വളകൾ, കൊച്ചു കൊച്ചു തെറ്റുകൾ, വയൽ, മനസ്സിൻ്റെ തീർത്ഥയാത്ര, സ്ഫോടനം, ചാട്ട, ഈനാട്, ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്, പറന്ന് 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 തുടങ്ങിയ ചിത്രങ്ങൾ. ഈ ചിത്രങ്ങളിലെല്ലാം നമുക്ക് ശുഭ എന്ന അഭിനേത്രിയെ വേറിട്ട് ദർശിക്കാം. ശുഭ എന്ന അഭിനേത്രിയുടെ അനന്ത സാധ്യതകൾ നമുക്ക് കാണാം. നന്നായി അഭിനയിക്കാൻ കഴിവുണ്ടായിരുന്ന ശുഭയ്ക്ക് പക്ഷേ മലയാളത്തിൽ ലഭിച്ചതെല്ലാം മാതകത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള വേഷങ്ങളായിരുന്നു. ഭർത്താവ് ആയി ജീവിക്കുമ്പോൾ കാമുകനുമായിട്ട് ബന്ധം പുലർത്തുന്ന വേഷം, അങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, അല്പം തെറ്റിപ്പോകുന്ന, വഴിതെറ്റിപ്പോകുന്ന സ്ത്രീകളുടെ വേഷമാണ് ശുഭയ്ക്ക് കൂടുതൽ ലഭിച്ചത്. നടിക്ക് അല്ലാതെ നല്ല വേഷങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. പല ചിത്രങ്ങളിലും നടി അത് തെളിയിച്ചിട്ടുണ്ട്. ആൾക്കൂട്ടത്തിൽ തനിയെ അടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ അസാധ്യ പെർഫോമൻസാണ് നടി കാഴ്ചവെച്ചത്. ബന്ധനത്തിലും രക്തമില്ലാത്ത മനുഷ്യനിലും, വി ടി നന്ദകുമാറിൻ്റെ നോവലാണ് രക്തമില്ലാത്ത മനുഷ്യൻ എന്ന സിനിമയായി ഇതെത്തി മാറ്റിയത്. അത് സോമനായിരുന്നു നായകൻ. അതിലൊക്കെ ശുഭ എന്താ പറയുക, ശക്തമായ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത്. പക്ഷേ നടിക്ക് മലയാള സിനിമാ ലോകം അർഹിക്കുന്ന അംഗീകാരം നൽകിയോ എന്ന ചോദ്യം വീണ്ടും ബാക്കിയാകുന്നു. കാരണം അവർക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചിട്ടില്ല. അർഹിക്കുന്ന അംഗീകാരത്തിനായി ശുഭ ആരുടെയും പിറകിൽ പോയിട്ടുമില്ല. അവർ മലയാളത്തിലെത്തി കിട്ടാവുന്ന വേഷങ്ങളിലൊക്കെ അഭിനയിച്ചു. വേഷങ്ങളെല്ലാം ഹിറ്റായി മാറി. വേഷങ്ങളെല്ലാം ഹിറ്റായി മാറിയപ്പോൾ ഒരു അവാർഡിന് വേണ്ടിയോ മറ്റൊന്നോ, അവാർഡിന് വേണ്ടിയോ മറ്റ് അംഗീകാരങ്ങൾക്ക് വേണ്ടിയോ മത്സരിക്കാനൊന്നും ശുഭ തയ്യാറായില്ല. അവർക്ക് അവരുടേതായ ലോകമുണ്ടായിരുന്നു. ആ ലോകം അഭിനയത്തിൻ്റെതായ ലോകമായിരുന്നു. ആ ലോകം അഭിനയത്തിൻ്റെതായ ലോകമായി മാറിയപ്പോൾ അവർ അഭിനയത്തിൽ ശ്രദ്ധ പതിപ്പിച്ചു. തനിക്ക് വരുന്ന വേഷങ്ങൾ മനോഹരമായി ചെയ്തു. എല്ലാ വേഷങ്ങളിലും അവർ അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. അതാണ് അവരുടെ പ്രത്യേകത. തൻ്റെ കസിനാണ് രേഖ. രേഖ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ശുഭയ്ക്ക് വേണമെങ്കിൽ രേഖയുടെ അനുമതിയോടുകൂടി, രേഖയുടെ ആശീർവാദത്തോടുകൂടി ബോളിവുഡിലും ഒക്കെ പോകാമായിരുന്നു. പക്ഷെ അതിനൊന്നും അവർ തുനിഞ്ഞില്ല. ആരുടെയും ആശീർവാദം വേണ്ടായിരുന്നു അതുല്യ നടൻ വെണ്ടാനം രാഘവയ്യയുടെ മകൾക്ക്. പുഷ്പവല്ലി ശുഭയുടെ അമ്മാവിയാണ്. പുഷ്പവല്ലിയുടെ പിറകെ പോയിരുന്നെങ്കിൽ അവർക്ക് ഒരുപാട് ഒരുപാട് സിനിമകൾ ചെയ്യാമായിരുന്നു. പക്ഷെ അതിനൊന്നും പോയില്ല. തൻ്റേതായ എന്താ പറയുക, തട്ടകത്തിൽ അവർ നിറഞ്ഞു നിന്നു, ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു.